ഭഗവത്ഗീത 7-ാം അധ്യായം ജ്ഞാനവിജ്ഞാന യോഗം. ഭഗവാൻ പറഞ്ഞു, അല്ലയോ അർജുന, എന്നിൽ മനസ്സിനെ ഉറപ്പിച്ചവനും എന്നെ ആശ്രയിച്ചവനുമായ ധ്യാനയോഗി എന്നെ പൂർണ്ണമായി നിസ്സംശയം അറിയുന്ന ക്രമത്തെ ഞാൻ വിവരിക്കാം. നീ കേൾക്കൂ. അനുഭവത്തോട് യോജിച്ച നിലയിൽ ഈ ജ്ഞാനത്തെ പൂർണ്ണമായി നിന്നോട് ഞാൻ പറയാം. ഇതറിഞ്ഞാൽ പിന്നെ അറിയേണ്ടതായിട്ടൊന്നുമില്ല. അനേകായിരം ആളുകൾക്കിടയിൽ മോക്ഷസിദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവനുണ്ടായേക്കാം. അങ്ങനെ പ്രയത്നിക്കുന്ന അനേകം ജനങ്ങളിൽ ഒരുവൻ എന്നെ പരമാർത്ഥഭാവത്തിൽ അറിഞ്ഞുവെന്ന് വരാം. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, അഹങ്കാരം, മഹത്തത്വം, അവ്യക്തം, ഇങ്ങനെ എൻ്റെ പ്രകൃതി 8 വിധത്തിലുണ്ട്. അല്ലയോ മഹാബാഹുവായ അർജുന, മുൻപറഞ്ഞ എൻ്റെ പ്രകൃതിയെ അപരയെന്ന് പറയുന്നു. എനിക്കതല്ലാതെ മറ്റൊരു പ്രകൃതിയുണ്ട്. അതാണ് ഈ ലോകത്തെ മുഴുവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതും ജീവനായിട്ടുള്ളതും. അത് എൻ്റെ പരയായ പ്രകൃതിയാണെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എല്ലാ ഭൂതങ്ങൾക്കും ചരാചരങ്ങൾക്കും കാരണം ഈ രണ്ട് പ്രകൃതികൾ തന്നെയാണ് എന്ന് നീ ധരിക്കൂ. ഈ വഴിക്ക് എല്ലാ പ്രപഞ്ചത്തിൻ്റെയും ഉത്പത്തിക്കും നാശത്തിനും ഞാൻ കാരണമാകുന്നു. അല്ലയോ അർജുന, ഈ ലോകത്തിന് എന്നേക്കാൾ മീതെ വേറെയൊരു കാരണവുമില്ല. നൂലിൽ രത്നങ്ങൾ എന്നതുപോലെ എന്നിൽ ഇതെല്ലാം കോർക്കപ്പെട്ടിരിക്കുന്നു. അല്ലയോ അർജുന, വെള്ളത്തിൽ രസമായും സൂര്യനിലും ചന്ദ്രനിലും പ്രഭയായും വേദങ്ങളിലെല്ലാം ഓംകാരമായും ആകാശത്തിൽ ശബ്ദമായും മനുഷ്യരിൽ പൗരുഷമായും ഭൂമിയിൽ പരിമളമായും അഗ്നിയിൽ വെളിച്ചമായും എല്ലാ പ്രാണികളിലും അന്നമായും തപസ്വികളിൽ തപസ്സായും ഇരിക്കുന്നത് ഞാൻ ആത്മാവ് ആകുന്നു. എല്ലാ ഭൂതങ്ങളുടെയും സനാതനമായ ബീജവും ഞാനാകുന്നു. ഹേ ഭരതശ്രേഷ്ഠ, അതുപോലെ ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും തേജസ്വികളുടെ തേജസ്സും ബലമുള്ളവരുടെ കാമവും രാഗവും തീണ്ടാത്ത ബലവും പ്രാണികളിൽ ധർമ്മവിരുദ്ധമല്ലാത്ത കാമവും ഞാനാകുന്നു. സത്വരജസമോ ഗുണങ്ങളുടെ മേളനം കൊണ്ടുണ്ടായ ഈ വസ്തുക്കളെല്ലാം എന്നിൽ നിന്നുണ്ടായവയാണ്. അവ എന്നെ ആശ്രയിച്ചു നിൽക്കുന്നു. ഞാൻ അവയെ ആശ്രയിക്കുന്നില്ല എന്നറിഞ്ഞുകൊള്ളുക. സത്വം, രജസ് തമസ് എന്നീ 3 ഗുണങ്ങളുടെ കാര്യങ്ങളായ ഭാവങ്ങളാൽ മോഹിക്കപ്പെട്ട ഈ ലോകരെല്ലാം അവയിൽ നിന്ന് അതീതനും നാശരഹിതനുമായ എന്നെ അറിയുന്നില്ല. ഗുണസ്വരൂപിണിയായ എൻ്റെ ദിവ്യപ്രകൃതിയെ അതിക്രമിക്കാൻ നന്നേ പ്രയാസമുണ്ട്. എന്നാൽ മറ്റു വിഷയങ്ങളെ വിട്ട് എന്നെ മാത്രം ശരണം പ്രാപിക്കുന്നവർ ആ മായയെ അതിക്രമിക്കുന്നു. മായ കൊണ്ട് ജ്ഞാനം അപഹരിക്കപ്പെട്ടവരും ആസുരഭാവത്തെ ആശ്രയിച്ചവരും ദുരാചാരന്മാരും മൂഢന്മാരുമായ മനുഷ്യാധമന്മാർ എന്നെ പ്രാപിക്കുന്നില്ല. ദുഃഖിതർ, ജ്ഞാനേച്ഛു, സുഖഭോഗങ്ങൾ ആഗ്രഹിക്കുന്നവൻ, ജ്ഞാനി, ഇങ്ങനെ 4 വിധത്തിലുള്ള ജനങ്ങൾ എന്നെ ഭജിക്കുന്നു. അവരിൽ ജ്ഞാനി കാമങ്ങളെല്ലാം വിട്ട് അവ്യാജമായ പ്രേമാധിക്യം കൊണ്ട് എന്നെ മാത്രം ഭജിക്കുന്നവനാകയാൽ അവൻ ശ്രേഷ്ഠനാകുന്നു. അവന് ഞാൻ ഏറ്റവും പ്രിയനാണ്. അവൻ എനിക്കും അധികം പ്രിയപ്പെട്ടവനാണ്. ഇവരെല്ലാം ശ്രേഷ്ഠന്മാർ തന്നെയാണ്. എന്നിൽ ചിത്തമുറപ്പിച്ച ജ്ഞാനിയാകട്ടെ എൻ്റെ ആത്മാവ് തന്നെയാണ്, ഞാൻ തന്നെയാണ്. അവൻ എന്നിൽ തന്നെ മനസ്സുറപ്പിച്ചവനും എന്നെ തന്നെ പരമഗതിയായി കരുതിയിരിക്കുന്നവനുമാകുന്നു. അനേകായിരം ജന്മങ്ങൾക്ക് ശേഷം എല്ലാം പരമാത്മാവ് മാത്രമാണെന്ന് ഉറപ്പിച്ച ജ്ഞാനി ഒടുവിൽ എന്നെ പ്രാപിക്കുന്നു. അങ്ങനെയുള്ള മഹാത്മാവ് വളരെ ദുർലഭമാകുന്നു. ഓരോ വിഷയങ്ങളിലുള്ള അഭിലാഷം കൊണ്ട് വിവേകം നശിച്ചവർ സ്വന്തം സ്വഭാവത്തിന് വശംവദരായി വൈദികവും താന്ത്രികവുമായ വിധിക്കനുസരിച്ച് മറ്റ് ദേവന്മാരെ ഉപാസിക്കുന്നു. ഏതേത് ഭക്തൻ ഏതേത് ദേവന്മാരെ വിശ്വാസത്തോടുകൂടി ഉപാസിക്കുന്നുവോ അതത് ഭക്തന് ദേവന്മാരിൽ ഉറച്ചു നിൽക്കുന്ന ആ ശ്രദ്ധയെ തന്നെ ഞാൻ കൊടുക്കുന്നു. ആ ശ്രദ്ധയോടുകൂടി അവൻ ആ ദേവതയെ തന്നെ ഉപാസിക്കുന്നു. അതിനുള്ള ഫലം ആ ദേവതയിൽ നിന്ന് അവന് കിട്ടുന്നു. എന്നാൽ അത് ഞാൻ തന്നെ കൊടുത്തതാണ്. അത് അവൻ അറിയുന്നില്ല. അല്പബുദ്ധികളായ അവർക്ക് കിട്ടുന്ന ഫലം നീണ്ടു നിൽക്കാത്തതാണ്. ദേവന്മാരെ ഭജിക്കുന്നവർ തത്ഫലമായി അത്തരം ദേവന്മാരെ പ്രാപിക്കുന്നു. എന്നെ ഭജിക്കുന്നവർ എന്നെ പ്രാപിക്കുന്നു.
ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുവാൻ കഴിയാത്ത എന്നെ അവിവേകികൾ വ്യക്തിഭാവത്തോടുകൂടിയവനായി വിചാരിക്കുന്നു. കാരണം സർവോത്കൃഷ്ടവും നാശശൂന്യവും ഇന്ദ്രിയാതീതവുമായ എൻ്റെ രൂപത്തെ അവരറിയാത്തത് തന്നെ. യോഗമായ കൊണ്ട് മറയ്ക്കപ്പെട്ട ഞാൻ എല്ലാവർക്കും കാണാവുന്നവനല്ല. മായാമോഹിതമായ ഈ ലോകം എന്നെ ജനനമില്ലാത്തവനായും നാശമില്ലാത്തവനായും അറിയുന്നില്ല. അല്ലയോ അർജുന, ഭൂതം, ഭാവി, വർത്തമാനം എന്നീ കാലങ്ങളിലുള്ള എല്ലാ പ്രാണികളെയും ഞാൻ അറിയുന്നുണ്ട്. അവയിൽ ആരും എന്നെ അറിയുന്നില്ല. അല്ലയോ ശത്രുതാപനനായ അർജുന, ഇച്ഛ, ദ്വേഷം, കാമം, ക്രോധം ഇവയിൽ നിന്നുണ്ടാകുന്ന സുഖദുഃഖാദി ദ്വന്ദ്വമോഹം കൊണ്ട് എല്ലാ ജീവികളും സൃഷ്ടിയിൽ വിവേകശൂന്യതയെ പ്രാപിക്കുന്നു. പുണ്യകർമ്മങ്ങളുടെ ആധിക്യം കൊണ്ട് പാപം നശിച്ചിട്ടുള്ളവർ ദ്വന്ദ്വമോഹങ്ങളിൽ നിന്ന് മുക്തരായി സാധനാനുഷ്ഠാനത്തിൽ ദൃഢചിത്തരായി എന്നെ ഭജിക്കുന്നു. ജരാമരണങ്ങളിൽ നിന്ന് മോചനം കിട്ടുവാൻ എന്നെ ആശ്രയിച്ച് പ്രയത്നിക്കുന്നവർ എന്നെയും അധ്യാത്മത്തെയും കർമ്മത്തെയും മുഴുവനും അറിയുന്നു. അതിഭൂതം, അതിദൈവം, അതിയജ്ഞം എന്നിവയോടുകൂടിയ എന്നെ അറിഞ്ഞ് എന്നിൽ തന്നെ മനസ്സ് യോജിപ്പിച്ച ഭക്തന്മാർ മരണാവസരത്തിലും എന്നെ ഓർക്കുന്നു. ഇങ്ങനെ ജ്ഞാനവിജ്ഞാനയോഗമെന്ന 7-ാം അധ്യായം കഴിഞ്ഞു.